ബ്രെയിൻ ട്യൂമർ ബാധിച്ച ഒരാളുടെ തലച്ചോറിൽ ട്യൂമർ ബാധിച്ച ഭാഗം റിമൂവ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ആ പേഷ്യൻറ്റിനെ കുറിച്ച് പഠിക്കുമെന്ന് പറയാം. ചിലപ്പോൾ അയാളുടെ പാട്ട് പാടാനുള്ള കഴിവിനെയായിരിക്കും എടുത്ത് കളയേണ്ടാവുക. അയാൾ കുറേ കാലം കൂടി ജീവിക്കും, പക്ഷേ അയാളുടെ വലതുകരം അനങ്ങണമെന്നില്ല, അയാൾ ചിലപ്പോൾ എഴുതില്ല. മൂന്ന് ആമുമായിട്ടൊരു സർജൻ പ്ലസ് ക്യാമറ, ഓക്കെ, ഒരു സർജൻ ക്യാമറ പിടിച്ച് മൂന്ന് കൈകൾ കൊണ്ട് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം? ഇപ്പോൾ റോബോട്ട് വരത്തേക്കാണ് കാര്യങ്ങൾ. ഇപ്പോൾ നാളെ ഒരു പക്ഷേ നിങ്ങളുടെ സാന്നിധ്യം പോലും ഇല്ലാണ്ട് ഒരു പ്രോഗ്രാം കയറ്റിവിട്ട് ഒരു പേഷ്യൻ്റെ കയറ്റിവിട്ട് കഴിഞ്ഞാൽ നാളെ ഇനി നിങ്ങളുടെ ജോലിയെ ബാധിക്കില്ലേ? അത് വളരെ കൗതുകം കുസൃതിയുള്ള ചോദ്യമാണ്. എല്ലാവർക്കും നമസ്കാരം. പെട്ടെന്ന് ഈ വീഡിയോ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് മുകളിലോട്ട് പോകാണ്ട് ഇത് ഫുള്ള് കാണണമെന്ന് ഹമ്പിളായിട്ട് റിക്വസ്റ്റ് ചെയ്യാണ്. കാരണം ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ഓപ്പറേഷൻ തിയേറ്ററിലാണ്. ഈ ഒരു റൂമിൻ്റെ പുറത്ത് ഒരുപാട് പേരുടെ പ്രാർത്ഥന, ടെൻഷൻ, പ്രതീക്ഷ എല്ലാം ഉണ്ട്. ഇതിനുള്ളിൽ ഒരുപാട് ഡോക്ടേഴ്സിൻ്റെ സ്ട്രെസ്സും ശ്രമവും. ഈ ജീവനെ വെച്ച് അതിനോട് ഇങ്ങനെ അടുത്ത് കാണുന്ന നിമിഷങ്ങൾ ഇതിൻ്റെ ഉള്ളിലാണ്. ആസ്റ്റർ മിംസ് ഹോസ്പിറ്റൽ കാലിക്കട്ട്, അവിടുത്തെ ഓപ്പറേഷൻ തിയേറ്ററിലാണ് ഞാനുള്ളത്. ഒരു ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുമ്പോൾ ഒരു സാധാരണ ഓപ്പറേഷൻ തിയേറ്റർ അല്ല, റോബോട്ടിക് സർജറി നടക്കുന്ന ഒരു സ്ഥലമാണ്. അതായത് റോബോട്ടിൻ്റെ സഹായത്തോടെ ഡോക്ടേഴ്സ് തന്നെ റോബോട്ടിൻ്റെ ഹെൽപ്പോട് കൂടി ഓപ്പറേഷൻ നടത്തുന്ന ഒരു സ്ഥലമാണ്. ഞാനൊരു ചെറിയൊരു കഥ വായിച്ചത് പറഞ്ഞ് പെട്ടെന്ന് തുടങ്ങാം. അതായത് ഡോക്ടർ പോൾ കലാനിധി എന്ന് പറയുന്നൊരു ന്യൂറോ സർജൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വെൻ ബ്രെത്ത് ബിക്കംസ് എയർ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. ഇപ്പോൾ ബ്രെയിൻ ട്യൂമർ ബാധിച്ച ഒരാളുടെ തലച്ചോറിൽ ട്യൂമർ ബാധിച്ച ഭാഗം റിമൂവ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ആ പേഷ്യൻറ്റിനെ കുറിച്ച് പഠിക്കുമെന്നാണ് പറയുക. കാരണം നമ്മളിപ്പോൾ ഒരു സംഭവം ഇങ്ങനെ റിമൂവ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അയാളുടെ പാട്ട് പാടാനുള്ള കഴിവിനെയായിരിക്കും എടുത്ത് കളയേണ്ടാവുക. കുറച്ചുകൂടി ആഴത്തിൽ ട്യൂമർ കളഞ്ഞാൽ അയാൾ കുറേ കാലം കൂടി ജീവിക്കും, പക്ഷേ അയാളുടെ വലതുകരം അനങ്ങണമെന്നില്ല, അയാൾ ചിലപ്പോൾ എഴുതില്ല. അതുകൊണ്ട് ഈ പേഷ്യൻറ്റിനെ മനസ്സിലാക്കി ഈ ട്യൂമർ റിമൂവ് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പ്രിസിഷനാണ്. പ്രിസിഷൻ ഏറ്റവും കൃത്യമായിട്ട് വേണം ഈ സർജറി നടത്താൻ. ആ കൃത്യതയുടെ ഏറ്റവും അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ് റോബോട്ടിക് സർജറി. അപ്പോൾ ഇന്ന് ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ ഇങ്ങനൊരു സെറ്റപ്പിൻ്റെ നടുക്കാണ് ഞാനുള്ളത്. എൻ്റെ കൂടെ വളരെ റിനൗണ്ട് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം, ഈ റോബോട്ട് എങ്ങനെയാണ് സർജറി നടത്തുന്നത്, റോബോട്ടിക് സർജറി കൊണ്ട് നോർമൽ സർജറിയേക്കാൾ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണുള്ളത്, ഇപ്പം നമ്മുടെ ആരോഗ്യത്തിൻ്റെ റിക്കവറി ടൈം പെട്ടെന്ന് വീണ്ടും കിട്ടുമോ, അല്ലെങ്കിൽ കുറേ കൂടി ട്രസ്റ്റ് ചെയ്യാവുന്ന, നമ്മൾ പുറത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കുറേ കൂടി ഉറപ്പുള്ള ഒരു കാര്യമാണ് അകത്ത് നടക്കുന്നത്. ഇനി സംസാരിക്കാൻ പോകുന്ന ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടേഴ്സാണ്. നമുക്ക് റോബോട്ടിനെ കാണാം, എങ്ങനെയാണ് റോബോട്ട് ഓപ്പറേഷൻ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. വെയിറ്റ് ഫോർ എ മിനിറ്റ്. സർജറി ചെയ്യാൻ സഹായിക്കുന്ന റോബോട്ട് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലൊരു പിക്ചറൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കാണുന്ന റോബോട്ടൊക്കെ ഇല്ലേ, രജനീകാന്തിൻ്റെ സിനിമയിലെ പോലെ. പക്ഷെ എൻ്റെ പുറകിലൊക്കെ നീ ജയൻ്റാണ് ആ ഒരു റോബോട്ട്. പെട്ടെന്ന് നോക്കുമ്പോൾ കുറേ കൈകളൊക്കെ ഉള്ള പോലെ തോന്നുന്നുണ്ട്. ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഐ ആം നോട്ട് ആൻ എക്സ്പേർട്ട്, എക്സ്പേർട്ടായിട്ടുള്ള ഒരാളുണ്ട്, ഓൺകോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടർ സലീം. നമുക്ക് അദ്ദേഹത്തെ വിളിക്കാം. നിങ്ങൾക്ക് നോർമലി ഉണ്ടാകുന്ന ഡൗട്ടുകൾ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാം. സർ പ്ലീസ് കം. ഡോക്ടർ താങ്ക് യു ഫോർ കമ്മിങ്. നമ്മളിപ്പോൾ പൊതുവേ നമ്മളൊരാളെ പരിചയപ്പെടുത്തുകയെന്ന് പറയും, അല്ലെങ്കിൽ ഒരു ഡോക്ടറെ പരിചയപ്പെടുത്തി, മനുഷ്യന്മാരെ പരിചയപ്പെടുത്തുക നമ്മൾ പറയാറുണ്ട്. ഇതാണ് റോബോട്ട്. അപ്പോൾ ഞങ്ങൾ കാണുന്ന മനുഷ്യരുണ്ട്, ഈ റോബോട്ടിനെ ഞങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താമോ? ഇത് അമേരിക്കൻ ഡാവിഞ്ചി SI സിസ്റ്റം വർക്ക് ചെയ്യുന്ന റോബോട്ടാണ്. ഓക്കെ. വൺ ഓഫ് ദി ബെസ്റ്റ് റോബോട്ട് ഇൻ ദ വേൾഡ്. അമേരിക്കൻ പ്രൊഡ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു മെഷീനാണ്. ഇതാണ് ബേസിക്കലി റോബോട്ടിൻ്റെ ആംസ്, കൈകൾ എന്ന് പറയും. സർജനിന് സാധാരണ നമുക്ക് രണ്ട് കൈകളാണ് ഉള്ളത്. ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം, ഇത് ക്യാമറന്റെ ആമാണ്, ക്യാമറ വെക്കാനുള്ളത്. ഇത് രണ്ട്, വൺ ടു ത്രീ, മൂന്ന് ആമുമായിട്ടൊരു സർജൻ പ്ലസ് എ ക്യാമറ. ഒരു സർജൻ ക്യാമറ പിടിച്ച് മൂന്ന് കൈകൾ കൊണ്ട് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം, അതാണിത്. ഈ മൂന്ന് ആമ് നമ്മൾ അതിനകത്തേക്ക് ഇൻസ്ട്രുമെന്റ് കണക്ട് ചെയ്ത് വെക്കും. ആദ്യം പേഷ്യന്റിനെ ഇവിടെ കിടത്തും. ഇതാണ് പേഷ്യന്റ് കാട്ട്. ഇതിനകത്ത് കിടത്തിയിട്ട് പേഷ്യന്റിനെ നമ്മളിപ്പോൾ അബ്ഡമൻ ആണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ ഏതാനും സുഷിരങ്ങൾ എന്ന് വെച്ചാൽ ഒരു നാലോ മൂന്നോ ഹോൾസ് നമ്മൾ ആർട്ടിഫിഷ്യലി നമ്മുടെ ടീം, സർജിക്കൽ ടീം ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് എന്നിട്ട് ന്യൂമോപെരിറ്റോണിയം എന്ന് പറഞ്ഞൊരു പ്രക്രിയ ഉണ്ട്. അതായത് വയറിനകത്ത് കാർബൺ ഡയോക്സൈഡ് ഇൻഫ്ലേറ്റ് ചെയ്ത് അതിനെ അത് എക്സ്പാൻഡ് ആക്കും അബ്ഡമൻ. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ നാല് അല്ലെങ്കിൽ മൂന്ന്, ഇപ്പം നാല് ആം, ഇതിൽ മൂന്ന് ആം ഒരു ക്യാമറ ഉണ്ടല്ലോ, അപ്പം നാല് പോട്ടുകൾ നമ്മൾ അതിലേക്ക്. ഇൻസ്ട്രുമെന്റ്സിന് കയറാൻ വർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണോ ഹോൾസ്?
അതെ, അതിനകത്തേക്കാണ് നമ്മൾ ഈ നാല് ആമുള്ള റോബോട്ടിനെ കൊണ്ടുവന്ന് ഡോക്ക് ചെയ്യുന്നത്. അതിന് പേഷ്യന്റിന് ഇവിടെ കിടക്കുന്ന പേഷ്യന്റിലേക്ക് റോബോട്ടിനെ അറ്റാച്ച് ചെയ്യുന്നതിന്റെ പേരാണ് ഡോക്കിംഗ്. ഡോക്കിംഗ് വൺസ് ഇതിനെല്ലാം നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് ഡോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സർജൻ ഇരിക്കുന്ന സ്ഥലം വേറെ മറ്റൊരു ഇടത്താണ്. നമ്മൾ മറ്റൊരു സ്ഥലത്ത് നിന്ന് ഈ ഒരു റോബോട്ടിനെ കൺട്രോൾ ചെയ്യാണ്. അത് മൂന്ന് ആംസിനെ കൺട്രോൾ ചെയ്യുന്ന ഡോക്ടേഴ്സിന്റെ രണ്ട് ആംസ് വേറെ സ്ഥലത്ത്. അപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. നേരത്തെ പറഞ്ഞില്ലേ, റോബോട്ടിനെ നമ്മൾ പേഷ്യന്റ് അവിടെ കിടക്കുന്ന പേഷ്യന്റിനെ ഡോക്ക് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം സർജൻ ഇവിടെ ഇച്ചിരി മാറിയിട്ടാണ്. ആ പേഷ്യന്റ് അടുത്ത് പിന്നെ സർജനില്ല, റോബോട്ടേ ഉള്ളൂ. സർജന്റെ കയ്യിൽ ഗ്ലൗ ഇല്ല, സർജനില്ല, ഒന്നുമില്ല. ഓക്കെ, അവിടെ റോബോട്ടും പേഷ്യന്റും പിന്നെ ഏതാനും അസിസ്റ്റൻസ് ഉണ്ടാവും. നമുക്ക് സക്ഷൻ ചെയ്യാനും അതുപോലെ പേഷ്യൻ്റ് അകത്ത് ഒരു പോട്ടിനകത്ത് സക്ഷൻ ചെയ്യാനും അല്ലെങ്കിൽ ക്ലിപ്പ് അപ്ലൈ ചെയ്യാൻ, ബ്ലീഡിങ് പോയിന്റ് ഉണ്ടെങ്കിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ക്ലിപ്സ് അപ്ലൈ ചെയ്യും, സൂച്ചേഴ്സ് അപ്ലൈ ചെയ്യും. അപ്പോൾ അത് ഫീഡ് ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള ഹെൽപ്പേഴ്സ് ഉണ്ടാവും. അപ്പോൾ സർജൻ ഇരിക്കുന്നത് ഇതാ, ഇതാണ് സർജൻ കൺസോൾ. കൺസോൾ ഓക്കെ. ഇതിനകത്ത് സർജൻ ഇവിടെയാണ് ഇരിക്കുക. ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഹെഡ് ഇവിടെ എൻഗേജ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴാണ് ഇത് സിസ്റ്റം ആക്ടീവ് ആവുന്നത്. സർജന്റെ ശ്രദ്ധ ഇതിൽ നിന്ന് തിരിഞ്ഞാൽ അത് വർക്ക് ചെയ്യില്ല. അപ്പം സർജൻ ഇതിലെ ഹെഡ് എൻഗേജ് ചെയ്തു എന്ന് മെഷീൻ തോന്നി കഴിഞ്ഞാലേ അത് സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യുള്ളൂ. സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യാൻ രണ്ടാമത്തെ, ഒന്ന് സർജന്റെ ഹെഡ് എൻഗേജ് ചെയ്യണം, രണ്ടാമത് സർജൻ ഇതിനകത്ത് പിഞ്ച് ചെയ്യണം. ഇത് പങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് സർജന്റെ സർജിക്കൽ ആംസ്. ഇത് വെച്ച് ഈ പിഞ്ചിങ് മൂവ്മെന്റിലാണ് എല്ലാം കിടക്കുന്നത്. ഞാൻ എന്റെ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, ഇപ്പൊ ഞാൻ സർജിക്കൽ ആംസ് എന്ന് പറഞ്ഞപ്പോൾ കാണിക്കുന്നത് രണ്ടെണ്ണമാണ്, രണ്ട് ഇത് നമുക്ക് കാണുന്നുള്ളൂ. പക്ഷെ അവിടെ നമുക്ക് മൂന്ന്, കറക്റ്റ് മൂന്ന്, ഇൻഫാക്ട് നാല്, നാലുണ്ട്. ആ നാലുണ്ട്. അപ്പൊ ഈ നാലെണ്ണത്തിന് ഈ രണ്ടെണ്ണം വെച്ച് എങ്ങനെയാണ്? അതായത് ഒരു ഇപ്പം റൈറ്റ് ഇൻസ്ട്രുമെന്റ് ഓക്കെ ആം വൺ എന്ന് കണ്ടല്ലോ, അതിനകത്ത് എഴുതിയിട്ടുണ്ട്. റൈറ്റ് ഹാൻഡ് ആണ്. അതിനടുത്തുള്ളത് ക്യാമറ ആം ആണ്. നെയിമില്ല, അതിന് നമ്പർ ഇല്ല. അതിനകത്ത് വരുന്നത് ഫുഡ് കൺട്രോൾ ആണ്. ഈ ഫുഡിൽ അതെ ലെഗ് വെച്ച് നമുക്ക് സൂം ഇൻ സൂം ഔട്ട് ചെയ്യാം. ഇവിടെ സർജറി അതായത് പേഷ്യന്റിനെ റോബോട്ടുമായിട്ട് ഡോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാ കാര്യങ്ങളും റോബോട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ഈ നമ്മുടെ കൈകൾ കൊണ്ട് റോബോട്ടിനെ കൊണ്ട് ചീയിക്കുകയാണ്. നമുക്ക് മൂന്ന് ആം ഉണ്ട്, അതിനുള്ള കൺട്രോൾ സ്വിച്ചസ് ഇവിടെ. മൂന്നാമത്തെ ആമിലേക്ക് പോകണമെങ്കിൽ ഇവിടെ ഒരു ഷിഫ്റ്റ് ബട്ടൺ ഉണ്ട്. ആ ഷിഫ്റ്റ് ബട്ടൺ പ്ലേറ്റ് അമർത്തി കഴിഞ്ഞാൽ അത് മൂന്നാമത്തെ ആമാണ്. അപ്പം സെക്കൻഡ് ആം വിൽ ചേഞ്ച് ടു തേർഡ് ആം. അതിന് പിന്നെ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തേർഡ് ആമിന് സെക്കൻഡ് ആമിലേക്ക് പോകും. അതിനെ ഈ മൂന്ന് ആമിനെയും വെച്ചിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാം. അപ്പം എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് റോബോട്ട് തന്നെയാണ്. നമുക്ക് എനി ടൈം നമുക്ക് എപ്പോൾ വേണമെങ്കിലും റോബോട്ടിനെ നിർത്തിയിട്ട് ഓക്കെ നമുക്കതിൽ നിന്ന് മാറണം എന്നുണ്ടെങ്കിൽ നമുക്കതിനെ അൺഡോക്ക് ചെയ്ത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, പക്ഷേ നമ്മൾ എല്ലാ പ്രൊസീജിയേഴ്സും ഇപ്പോൾ റോബോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞ് ഡോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് കംപ്ലീറ്റ് ചെയ്യുന്നവരെ റോബോട്ട് തന്നെയാണത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്നത്. അതിൽ പിന്നെ നിങ്ങൾ ചോദിച്ച ജോസഫ് ചോദിച്ച ഒരു കാര്യമുണ്ട്, അത് എത്ര സേഫാണ്. അതായത് സേഫ്റ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞുവല്ലോ 12x മാഗ്നിഫൈഡ് വ്യൂ ആണ്, 3D വ്യൂ ആണ്. അപ്പോൾ നമ്മളൊരു ടി വിയിൽ കണ്ടിട്ട് ലാപ്രോസ്കോപ്പിക് സർജറി ചെയ്യുന്ന പോലെയല്ല, തേർഡ് ഡയമെൻഷനിൽ നമുക്ക് സ്ട്രക്ചേഴ്സ് ബ്യൂട്ടിഫുൾ ആയിട്ട് കാണാൻ പറ്റും. പിന്നെ നമുക്ക് ട്രെമർ എന്നുള്ള കൈകളുടെ വിറ പോലുള്ള ട്രെമർ ഒന്നും ഇല്ല. പിന്നെ നമുക്ക് നമ്മുടെ കൈകൾക്ക് ഒരു 180 degree അല്ലെങ്കിൽ 170 degree മൂവ്മെൻറ്റേ പറ്റുള്ളൂ. ഇതിന് 360 degree എൻഡോറിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മൂവ്മെൻറ്റ് ഉണ്ട് ഇതിനകത്ത്. ഇത് ഫുൾ 360 degree കറങ്ങാൻ പറ്റും. ഇപ്പോൾ നമുക്കൊരു ഒരു ഇൻസ്ട്രുമെൻറ്റ് ഇപ്പോൾ ഒരു സ്റ്റിച്ച് നമുക്ക് എടുക്കണമെങ്കിൽ നമുക്കിത് കൈയിൻ്റെ റൊട്ടേഷനേക്കാൾ ഡിഗ്രി ഓഫ് മൂവ്മെൻറ്റ് ഇതിനകത്ത് കൂടുതലാണ്. ഫൈനൽ ക്വസ്റ്റ്യൻ, ഇപ്പോൾ ഒരു പേഷ്യൻ്റിന് മുമ്പിൽ ഒരു നോർമൽ സർജറിയുടെ ഓപ്ഷൻ ഉണ്ട്, മേ ബി ഒരു പൊടിക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു റോബോട്ടിക് സർജറിയുടെ ഓപ്ഷൻ ഉണ്ട്, വൈ ഷുഡ് എ പേഷ്യൻ്റ് ചൂസ് ദിസ് വൺ എന്ന് ചോദിച്ചാൽ ഡോക്ടറിന് പറയാനുള്ള എന്തായിരിക്കും? ഓഫ് കോഴ്സ് അതിൽ ഒരു കോസ്റ്റ് ഫാക്ടർ ഉണ്ട്. ഇപ്പം ഏതൊരു ടെക്നോളജി, ഇപ്പം നമ്മളൊരു പഴയ മൊബൈലിൽ നിന്ന് ഒരു അപ്ഡേറ്റഡ് മൊബൈൽ മേടിക്കുമ്പോൾ അതിനൊരു ഹയർ പ്രൈസ് കൊടുത്തിട്ടാണ് നമ്മൾ മേടിക്കുന്നത് എന്നതുപോലെ ഒരു റോബോട്ടിക് സർജറിക്ക് അതിൻ്റെതായിട്ടുള്ളൊരു കോസ്റ്റ് ഉണ്ട്. യൂഷ്വലി ഒരു 1 lakh കൂടും, അബവ് നോർമൽ സർജറിനേക്കാൾ ഒരു 1 to 1.5 lakh വരും. കാരണം ഓരോ ഇൻസ്ട്രുമെൻറ്റും പെയ്ഡ് ആണ്, അത് പ്രോഗ്രാംഡ് ആണ്. അത് നിശ്ചിത പ്രോഗ്രാം കഴിഞ്ഞാൽ ആ ഇൻസ്ട്രുമെൻറ്റ് വർക്ക് ചെയ്യത്തില്ല. അപ്പം അതുകൊണ്ട് എന്താണ് പേഷ്യൻ്റ് അഡ്വാൻറ്റേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് വളരെ ചെറിയ സുഷിരങ്ങൾ, അപ്പം മുറിവ് ഉണങ്ങാനായിട്ടുള്ള ടൈം, റിക്കവറി ടൈം, ബ്ലഡ് ലോസ്, നമുക്ക്
എന്താ പറയുക, മാഗ്നിഫൈഡ് വ്യൂ കിട്ടുന്നതോടുകൂടി തന്നെ ബ്ലഡ് ലോസ് ഭയങ്കര കുറവായിരിക്കും. അതുപോലെ റിക്വയർമെന്റ് ഓഫ് മെഡിസിൻസ് അതിനുശേഷമുള്ള പെയിൻ മെഡിസിനുള്ള റിക്വയർമെന്റ് ഇതെല്ലാം കുറവാണ്. അതെ, അങ്ങനെ വരുമ്പോൾ അതൊരു കോസ്റ്റ് അവിടെ സേവ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഒരു രണ്ടാഴ്ച കഴിഞ്ഞ് ജോലിക്ക് ചേരേണ്ട ആള് ഒരാഴ്ച തന്നെ ജോലിക്ക് ചേരുക എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രൊഡക്ടിവിറ്റി ഫോർ ദാറ്റ് കമ്പനി അല്ലെങ്കിൽ ആ ഫാമിലിയിലേക്കുള്ള അപ്പോ ഇത് കാണുന്ന ആളുകൾ ഇനി അതിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കട്ടെ. താങ്ക് യു ഫോർ യുവർ ടൈം, ദാറ്റ് വാസ് വണ്ടർഫുൾ എക്സ്പ്ലനേഷൻ. താങ്ക് യു സോ മച്ച് കേട്ടോ. താങ്ക് യു. ഇപ്പോ എന്റെ കൂടെ ഉള്ളത് യൂറോളജി ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടേഴ്സാണ്. അതായത് കിഡ്നി ക്യാൻസർ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ, കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ഇതെല്ലാം റോബോട്ടിന്റെ സഹായത്തോടു കൂടി സർജറി നടത്തുന്ന ഡോക്ടേഴ്സാണ്. ഇനി നമുക്ക് അവരിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ കേൾക്കാം. ഡോക്ടർ, ഐ'm ഡോക്ടർ രവികുമാർ. ഇൻ ന്യൂറോളജിക്കൽ in neuro-oncology and in reconstructive urology, the robot is not the future, it is the present. So there no urological department can be said to be complete without a robot. The robot combines the advantages of a keyhole laparoscopic surgery with the precision and versatility of a open surgery. Dr. Abhay Anand will tell us more details about the cases that we do. Thank you. ഈ റോബോട്ട് സർജറി വന്ന ശേഷം കിഡ്നിയിൽ ചെറിയ ക്യാൻസറുകൾ, അതായത് ഒരു 5 സെൻറ്റിമീറ്ററിൽ ചെറിയ ക്യാൻസേഴ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ആ ക്യാൻസർ ആ ട്യൂമർ മാത്രം എടുത്തിട്ട് അതിൽ ബാക്കിയുള്ള കിഡ്നി അവിടെ സേവ് ചെയ്ത് വെക്കാൻ പറ്റും. നോർമൽ സർജറിയിൽ അങ്ങനെ ഒരു ഓപ്ഷൻ, നോർമൽ സർജറിയിലും അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ അത് ഡിഫിക്കൽട്ട് ആണ്. ആ അത് ഡിഫിക്കൽട്ട് ആണ് എന്ന് മാത്രമല്ല, നോർമൽ സർജറിയിൽ ഭയങ്കര വലിയ മുറിവിട്ട് ഇൻസിഷൻ ഇവിടെ വാരിയെല്ലാം മുറിച്ചെടുത്ത് അങ്ങനെ ഒരു കുറച്ച് ഭയങ്കര മോർബിഡിറ്റി ഉള്ള സർജറിയാണ്. ഓക്കെ. പക്ഷേ ഇത് റോബോട്ടിക് സർജറി വഴി ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ ഈ പറഞ്ഞ പോലെ ചെറിയ സുഷിരങ്ങൾ വഴി ചെയ്യാൻ പറ്റും. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ കറക്റ്റ് ട്യൂമർ മാത്രം എടുത്ത് ഒഴിവാക്കാൻ പറ്റും. ആൻഡ് ട്യൂമർ ഉള്ള ട്യൂമർ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ പറ്റും പ്രിസിഷൻ, ആൻഡ് സേവിങ് ദ റെസ്റ്റ് ഓഫ് ദ കിഡ്നി ആൻഡ് വിത്ത് മിനിമൽ ബ്ലീഡിങ്ങോ അങ്ങനത്തെ മറ്റ് കോംപ്ലിക്കേഷൻസ് ഒന്നും കൂടാതെ നമുക്ക് ഏറ്റവും കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് ലാപ്രോസ്കോപ്പി വഴിയും ഇത് ചെയ്യാൻ പറ്റും. പക്ഷേ റോബോട്ടിലെ അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ഇത് നമ്മൾ ഈ ആ ട്യൂമർ എടുത്ത ശേഷം വി ഹാവ് ടു അത് സ്യൂച്ചർ ചെയ്യണം, അത് റിപ്പയർ ചെയ്യണം കിഡ്നി, ബാക്കിയുള്ള കിഡ്നി. സോ അങ്ങനത്തെ റിപ്പയർ ചെയ്യാൻ ഏറ്റവും നല്ലത് റോബോട്ടിക് ആംസ് വഴിയാണ്. ഈ പറഞ്ഞ പോലെ പ്രിസിഷൻ ആൻഡ് ട്രെമേഴ്സ് ഉണ്ടാവില്ല. പിന്നെ ഈസിലി ചെയ്യാൻ പറ്റും, ജസ്റ്റ് ലൈക്ക് ഓപ്പൺ സർജറി ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഈസിലി ചെയ്യാൻ പറ്റും. ആൻഡ് ഈ കിഡ്നി ക്യാൻസർ സർജറി നമ്മൾ ടൈം ലിമിറ്റ് വെച്ച് ചെയ്യണം, ബിക്കോസ് കിഡ്നിയിലേക്കുള്ള രക്തയോട്ടം സ്റ്റോപ്പ് ചെയ്ത ശേഷമാണ് നമ്മൾ ആ കിഡ്നി ട്യൂമർ എടുക്കുന്നത്. അപ്പോൾ അധികം നേരം രക്തയോട്ടം നിലച്ചാൽ ആ കിഡ്നി പിന്നെ വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ വിതിൻ 20 or maximum 20-25 മിനിറ്റ്സിനുള്ളിൽ ഈ സർജറി കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ അത്രയും ഫാസ്റ്റായി ചെയ്യണമെങ്കിലും ഇറ്റ് ഈസ് സ്പീഡ് ആൻഡ് പ്രിസിഷൻ, മിനിമൽ കോംപ്ലിക്കേഷൻസ്, ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഈസിലി ഡീൽ ചെയ്യാൻ പറ്റും. വിതിൻ 2 or 3 days പേഷ്യൻ്റ് എണീറ്റ് നടന്ന് ഫുഡൊക്കെ കഴിച്ച് എല്ലാം ചെയ്യാൻ പറ്റും. അനദർ ഏരിയ ഈസ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ. പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ എന്താണെന്ന് വെച്ചാൽ പ്രോസ്റ്റേറ്റ് ഇസ് ലൊക്കേറ്റ് നമ്മുടെ ഈ പെൽവിസ് എന്ന് പറഞ്ഞ ഭാഗത്ത് വളരെ ഡീപ്പായിട്ടുള്ള ഒരു ഓർഗനാണ്. പക്ഷെ അതിൽ ഓപ്പൺ സർജറി തന്നെ ഇറ്റ് ഇസ് വെരി ഡിഫിക്കൾട്ട്. നമുക്ക് അങ്ങോട്ടേക്ക് കാണാനും ബുദ്ധിമുട്ടാണ്, കൈകൾ എത്താനും, ഓപ്പൺ സർജറി ചെയ്താലും കൈകളും നമ്മുടെ ഉപകരണങ്ങൾ എത്താൻ ബുദ്ധിമുട്ടാണ്. അങ്ങനത്തെ ഒരു സ്ഥലത്താണ് അത് ലൊക്കേറ്റ് ചെയ്തത്. അങ്ങനത്തെ ഓർഗൻസിലേക്ക് ദിസ് റോബോട്ടിലുള്ള ആംസ് ഇറ്റ് വിൽ ഗോ വെരി ഡീപ്പ്. നമുക്ക് വളരെ അതിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റും. അടുത്തേക്ക് പോയിട്ട് ഉള്ളിൽ ക്യാമറയെ അകത്തേക്ക് പോയിട്ട് അടുത്തുനിന്ന് ആ പ്രോസ്റ്റേറ്റിൻ്റെ അടുത്തുനിന്ന് സർജറി ചെയ്യുന്ന പോലെ ഉണ്ടാവും. വി ക്യാൻ ഈസിലി റിമൂവ് ദാറ്റ് പ്രോസ്റ്റേറ്റ്. നിങ്ങളുടെ ജോബും കുറച്ചുകൂടി ഈസിയാണ്. ആൻഡ് ഈ പ്രോസ്റ്റേറ്റ് എടുക്കുമ്പോഴും അതിന് ചുറ്റുമുള്ള മറ്റ് പല സ്ട്രക്ചേഴ്സ് ഉണ്ട്, നെർവ്സ് ഉണ്ട്, മറ്റ് അങ്ങനെ കുടലുണ്ട്, അതിലൊക്കെ ഉള്ള ഇഞ്ചുറി അവോയ്ഡ് ചെയ്യാനും ഒക്കെ വളരെ ഈസിലി ഇതിൽ പ്രോസ്റ്റേറ്റ് ചെയ്യാമോ എളുപ്പമായിരിക്കും. ആൻഡ് ദി റിസൾട്ട്സ് ആർ ഓൾസോ വെരി മച്ച് ബെറ്റർ. ഈ ഓപ്പൺ സർജറിയിൽ വെരി മോർബിഡ് ആണ് ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ സർജറി. അത് കഴിഞ്ഞാൽ മൂത്രം ലീക്ക് ചെയ്ത് പോവുക, വളരെ അധികം ബ്ലഡ് ലോസ് ഉണ്ടാവുക, അതൊക്കെ വളരെ മിനിമലാണ് റോബോട്ടിക് സർജറി ചെയ്യുന്നത്. സോ ഇഫ് യു ആർ ഡൂയിങ് എ പ്രോസ്റ്റേറ്റ് ക്യാൻസർ സർജറി, ഇറ്റ് ഷുഡ് ബി ഡൺ വിത്ത് എ റോബോട്ട് ഓൺലി, ബിക്കോസ് ദാറ്റ് ഈസ് ദ ബെറ്റർ റിസൾട്ട്. ഗോൾഡ് സ്റ്റാൻഡേർഡ് ഇസ് റോബോട്ടിക് പ്രോസ്റ്റേറ്റ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇനി കൂടെ ഉള്ളത് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ, അതിൽ കുറച്ചുകൂടി ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറാണ്. എൻ്റെ ഒരു എനിക്കറിയാവുന്ന ഒരു കസിൻ ഉണ്ട്, ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഇതിലൂടെ കടന്നുപോയത്. അപ്പോൾ അതിൻ്റെ ഒരു പെയിനും ടെൻഷനും അതൊക്കെ നമ്മളിങ്ങനെ കണ്ടിട്ടുള്ളതാണ്, അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ചൊന്ന്
കൂടുതൽ അറിഞ്ഞാൽ ഇറ്റ് ബി ഗ്രേറ്റ്. ഓക്കെ, പലപ്പോഴും ഈ പേഷ്യൻസ് ഡയാലിസിസ് ഒക്കെ ചെയ്തിട്ടായിരിക്കും ഈ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ വരുന്നത്, അതുകൊണ്ട് തന്നെ അവരൊരു ആങ്ഷ്യസ് ആയിരിക്കും. പക്ഷേ ഈ റോബോട്ടിക് റീനൽ ട്രാൻസ്പ്ലാന്റേഷൻ ഇപ്പോൾ വളരെ അപ്കമ്മിങ് ആയിട്ടുള്ള ഒരു സർജിക്കൽ ടെക്നിക്കാണ് വേൾഡിൽ തന്നെ. എനിക്ക് തോന്നുന്നു 10 to 12 years ആയിട്ടുള്ള ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഇപ്പോഴും മോർ ദാൻ 99% ഓഫ് ദ സർജറീസ് ഈ ട്രാൻസ്പ്ലാന്റേഷൻ സർജറീസ് ഓപ്പൺ ടെക്നിക്കിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്പൺ ടെക്നിക്കിൽ ചെയ്യുമ്പോഴുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഒരു 25 to 27 centimeter ലോങ് ആയിട്ടുള്ള ഒരു മുറിവാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ തന്നെ യെസ് ഈ പൊക്കിളിൽ നിന്ന് താഴേക്ക് ഒരു മുറിവുണ്ടാകും, എന്നിട്ട് മസിൽ കട്ട് ചെയ്തിട്ട് ഡെപ്തിലാണ് ഈ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ പേഷ്യൻറ്റിന് നല്ല പെയിൻ ആയിരിക്കും, ഒരു 7 to 10 days പിടിക്കും ഡിസ്ചാർജ് ആവാൻ. പക്ഷേ റോബോട്ടിക്കിലേക്ക് വരുമ്പോൾ ഒരു കീ ഹോൾസ്, 4 keyholes 8 to 10 millimeter ഉള്ള 4 keyholes വരുന്നുള്ളൂ. അപ്പോൾ പെയിൻ വളരെ കുറവായിരിക്കും. 3-4 ദിവസം കഴിയുമ്പോൾ പേഷ്യൻറ്റിനെ ഡിസ്ചാർജ് ചെയ്യാം. സർജനെ സംബന്ധിച്ചിടത്തോളം ഇത്ര ഡെപ്ത് ഫീൽ ചെയ്യില്ല. മാത്രമല്ല ഇതൊരു 2 blood vessels കണക്ട് ചെയ്യുന്നൊരു സർജറിയാണ്. അപ്പോൾ ട്രെമറൊന്നും ഉണ്ടാവില്ല, കൈവരയൊന്നും ഉണ്ടാവില്ല, പ്രിസിഷൻ ആയിരിക്കും, 10 to 12 times മാഗ്നിഫൈഡ് ആയിരിക്കും. അപ്പോൾ സർജിക്കൽ ഔട്ട്കം ബെറ്റർ ആയിരിക്കും. ഞങ്ങളുടെ ഒരു അനുഭവം വെച്ച് നോക്കുമ്പോൾ നെക്സ്റ്റ് ഡേ പേഷ്യൻറ്റിനെ കാണാൻ പോകുമ്പോൾ പേഷ്യൻ്റ് വളരെ പ്ലസൻ്റ് ഫേസ്, സ്മൈലിംഗ് ഫേസ്. അത് ഒരിക്കലും ഞങ്ങൾക്ക് ഒരു ഓപ്പൺ സർജറിയിൽ കിട്ടിയിട്ടില്ല. പെയിൻ ഉണ്ടാവും, ഓപ്പൺ സർജറി. ഓപ്പൺ സർജറി പേഷ്യനെ കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യാം പേഷ്യൻ്റ് ഇങ്ങനെ ഒരു മേജർ സർജറി തന്നെ അണ്ടർഗോ ചെയ്തു എന്ന് നമുക്ക് തോന്നില്ല, അത്രയും പ്ലസൻ്റ് ആയിരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇൻ 5 to 10 years will be the gold standard. റോബോട്ടിക് റീനൽ ട്രാൻസ്പ്ലാന്റേഷൻ ടെക്നിക് ആയിരിക്കും ഗോൾഡ്. എൻ്റെ ഒരു ഡൗട്ട് വെച്ചിരുന്നത്, ഭയങ്കര സ്റ്റുപ്പിഡ് ആവുമെന്ന് എനിക്ക് പറഞ്ഞു, ഞാൻ ഈ ഏരിയയിൽ അല്ലാത്തതുകൊണ്ടാണ്. പക്ഷെ നമ്മൾ മറ്റേതൊക്കെ തന്നെ സ്വിങ്ങും ഇതെല്ലാമാണ്, നമ്മളൊരു ഒരു ഓർഗനെ എടുത്ത് പ്ലേസ് ചെയ്യുന്നൊരു സംഭവമുള്ളൂ. ഇപ്പം നേരത്തെ ഇതിൻ്റെ നമ്മൾ റോബോട്ടിൻ്റെ ഹാൻഡ്സ് ഒക്കെ കണ്ടപ്പോൾ അതിന് ഇങ്ങനൊരു 4 വിരലുകളുള്ളൊരു ഈ സാധനം അല്ലല്ലോ. നമ്മൾ ഒന്നിനെ എടുത്ത് ഇങ്ങനെ വെക്കുന്നത് ഇതേ ഹാൻഡ്സ് തന്നെയാണ് അതിൻ്റെ. ആക്ച്വലി അടിവയറിൻ്റെ അവിടെ ഒരു 6 centimeter ലെങ്ത് ഉള്ള ഒരു മുറിവ് ഉണ്ടാക്കുന്നുണ്ട്, അതിലൂടെയാണ് കിഡ്നി അകത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ സൂച്ചർ ചെയ്യുമ്പോൾ നമുക്ക് 2 വിരൽ മതി ആ ഇൻസ്ട്രുമെന്റ് പിടിക്കാനായി. അപ്പൊ റോബോട്ടിക്സിൽ 2 വിരലേ ഉണ്ടാവുള്ളൂ. ഓ, അല്ല ഇങ്ങനെ ആലോചിക്കായിരുന്നു, നമ്മളിപ്പോ പൊതുവെ ഇങ്ങനെ ഒരു കാര്യത്തെ മനസ്സിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ ഇതിനെ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിരുന്നു, താങ്ക് യു സോ മച്ച്. ആളുകൾ ഇത് കൂടുതൽ ഇതിനകത്തേക്ക്, ഐ മീൻ അതാണ് ബെറ്റർ ചോയ്സ്. ഇതാണ് മെല്ലി പറഞ്ഞ പോലെ ഫ്യൂച്ചറിൽ ഇത് തന്നെയായിരിക്കും എൻ്റെ ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് വിശ്വസിക്കാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ സർജറീസ് നടത്തുന്ന 2 doctors. എനിക്കറിയാനുള്ളത് ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ മേജർലി നമ്മൾ ഈ റോബോട്ടിൻ്റെ സഹായത്തോടു കൂടി ചെയ്യുന്ന സർജറീസ് എന്തൊക്കെയാണ്, എന്താണ് അതിൻ്റെ ഒരു റോബോട്ട് ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് അഡ്വാൻസ്? നമുക്ക് ഡോക്ടറിനെ സ്റ്റാർട്ട് ചെയ്യാം. ലാപ്രോസ്കോപ്പി വഴിക്ക് ചെയ്യുന്ന എല്ലാ സർജറിയും റോബോട്ട് വഴിക്ക് നമുക്ക് ചെയ്യാം. ഗർഭാശയത്തിനുള്ള മുഴ അഥവാ ഫൈബ്രോയിഡ് റിമൂവൽ, അണ്ടാശയത്തിലുള്ള സിസ്റ്റ് റിമൂവൽ, യൂട്രസ് റിമൂവൽ, അതുപോലെ തന്നെ പ്രസവം നിർത്തിയവർക്ക് അത് വീണ്ടും കൂട്ടിച്ചേർക്കുന്ന ഓപ്പറേഷൻ, ഇതെല്ലാം റോബോട്ടിക് സർജറിയിൽ കൂടുതൽ പ്രിസിഷനും വ്യക്തതയോടു കൂടി ചെയ്യാൻ പറ്റും. ഞാൻ ഒരു പ്രത്യേക മേഖല എടുത്തു പറയേണ്ടത് എൻഡോമെട്രിയോസ് പറഞ്ഞ ഒരു അസുഖമാണ്. എൻഡോമെട്രിയോസ് പറഞ്ഞാൽ അണ്ടാശയത്തിൽ ചോക്ലേറ്റ് കളറിൽ ദ്രാവകം നിറഞ്ഞ് അത് അതോടുകൂടി തന്നെ ചുറ്റുമുള്ള എല്ലാ ഓർഗാൻസുമായി, ഫോർ എക്സാമ്പിൾ ഇൻഡസ്റ്റൈൻ അല്ലെങ്കിൽ ബ്ലാഡർ, അതൊക്കെ ആയിട്ട് ഒട്ടിപ്പിടിച്ചെടുക്കുന്ന ഒരു കണ്ടീഷനാണ് എൻഡോമെട്രിയോസിസ്. എൻഡോമെട്രിയോസ് സർജറി പോലെയുള്ള ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള പ്രൊസീജിയർ ചെയ്യാൻ റോബോട്ട് വിൽ ബി ബെസ്റ്റ് ടൂൾ ആൻഡ് വിൽ ഗെറ്റ് റിസൾട്ട്, അതുപോലെ തന്നെ റിസൾട്ട് കിട്ടും. ഓക്കെ, താങ്ക് യു ഡോക്ടർ നാസർ. ഡോക്ടറിന്റെ ഒരു ഏരിയ എന്തിലാണ് ഒന്ന് പറയാമോ? ഞാൻ ഡോക്ടർ അജിത, ഗൈനക്കോളജിസ്റ്റ്, ലാപ്രോസ്കോപ്പിക് സർജൻ്റ്. ഞാൻ ലാപ്രോസ്കോപ്പിക് സർജറി തുടങ്ങിയിട്ട് ഒരു 10-20 വർഷമായി. പക്ഷേ ഇപ്പമാണ് റോബോട്ടിക്സിലേക്ക് വന്നത്. അതിൻ്റെ ഒരു ശരിക്കും ലാപ്രോസ്കോപ്പിനേക്കാളും ഒരു പടി മുന്നെയാണ് റോബോട്ടിക്സ് എന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം എന്താ വെച്ചാൽ, ഒന്നാമത് നമുക്കൊരു 3D vision, അത് 3D vision, പിന്നെ ആ മാഗ്നിഫിക്കേഷൻ 12x മാഗ്നിഫിക്കേഷൻ വരുമ്പം നമുക്കെല്ലാം നല്ല വ്യക്തതയോടെ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഏതൊരു പിന്നെ സർജറിയും, ഡിഫിക്കൽട്ടായിട്ടുള്ള സർജറിയും വളരെ പ്രിസിഷനോടെ ചെയ്യാൻ പറ്റും. നമുക്ക് വളരെ ലൈവായിട്ട് കാണാൻ പറ്റും ഈ ഓർഗൻസ് ഒക്കെ തന്നെ. അതുകൊണ്ട് തന്നെ നമുക്ക് ഏതൊരു ഡിഫിക്കൽട്ട് സർജറിയും നമുക്ക് വളരെ ലാഘവത്തോടെ ചെയ്യാൻ പറ്റും ഈ റോബോട്ടിക്സ് കൂടെ. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, അതിൻ്റെ ഇൻസ്ട്രുമെൻറ്സ് ആണെങ്കിൽ
ഒരു എൻഡോറിസ്റ്റ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയാം, അതിന്റെ ടിപ്സ് എല്ലാം വളരെ ഫ്ലെക്സിബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഏത് നൂക്കൻ കോർണർ ഓഫ് ദ പെൽവിസ് നമുക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും ഡിസെക്ട് ചെയ്യാനും അല്ലെങ്കിൽ എന്തെങ്കിലും ഓർഗൻ അവിടുന്ന് എടുക്കാനും ഒക്കെ എളുപ്പത്തിൽ പറ്റുന്നതാണ്, റോബോട്ടിക്സിൽ കൂടെ ചെയ്യാൻ പറ്റുന്നതാണ്. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് ലിവർ ട്രാൻസ്പ്ലാന്റ് സർജറീസിൽ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറാണ്. നമ്മളെല്ലാ ഡിപ്പാർട്ട്മെന്റിനും ചോദിച്ചൊരു കാര്യമാണ് ഈ റിക്കവറി പീരീഡ് എന്നുള്ളതാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഇതിനെ പ്രിപ്പയർ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു, ഇപ്പോൾ പറഞ്ഞു ഇപ്പോൾ ഒരു സർജറി കഴിഞ്ഞാൽ നോർമലി 7 ദിവസം കൊണ്ട് പോകേണ്ട ഒരാൾ ചിലപ്പോൾ സർജറി കഴിഞ്ഞ് പിറ്റേ ദിവസം അയാളുടെ വീട്ടിലെ പെട്ടി തന്നെ കിടക്കാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു ഇതിൽ പറഞ്ഞത് വലിയൊരു പാട്, ഇതിന് പകരം ഒരു ഹോൾ മാത്രമാണ്. മറ്റൊരു ഡോക്ടർ പറഞ്ഞത് നോർമൽ സർജറി ചെയ്ത് കഴിഞ്ഞ് പിറ്റേ ദിവസമൊക്കെ അയാളെ കാണുമ്പോൾ അയാളുടെ മുഖത്തൊരു ഒരു ട്രോമയുടെയും ചെറിയൊരു സംഭവം ഉണ്ടാവും, നമ്മൾ കുറെ കൂടി ചിരിക്കുന്ന ഒരു മുഖമാണ് കാണുന്നത്. കാരണം ലെസ് ട്രോമ ലെസ് ഇതിലൂടെയാണ് കടന്നു പോയിട്ടുള്ളത് എന്ന് പറയുന്ന പോലെ. ഇപ്പോൾ ഒരു റോബോട്ടിക് സർജറിയിലൂടെ കടന്ന ഒരു ലിവർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ ഒരു പേഷ്യൻറ്റിലുള്ള അഡ്വാൻറ്റേജ് എന്തായിരിക്കും എന്നാണ് ഡോക്ടർ തോന്നുന്നത്? അതായത് ഇപ്പോൾ ഏതൊരു സർജറി നോക്കുവാണെങ്കിലും നമ്മൾ മുറിവിൽ മുറിവിൻ്റെ വലുപ്പം വലുതാവും തോറും പെയിൻ കൂടാം, ആശുപത്രിയിൽ നിൽക്കേണ്ട സമയം കൂടാം, അതേപോലെ തന്നെ റിക്കവറി ഫേസ് ഉണ്ടാവും, സർജറി കഴിഞ്ഞിട്ടുള്ള റിക്കവറി ഫേസും കൂടാം. ഇപ്പോൾ നമ്മളെല്ലാവരും ഒരു എല്ലാവരും വർക്കിംഗ് പോപ്പുലേഷനാണ്, നമ്മളെ സംബന്ധിച്ച് ലോസ് ഓഫ് ഡേയ്സ് ഇൻ വർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അപ്പം അത് മിനിമൈസ് ചെയ്യാന്നുള്ളതാണ്. അപ്പം ആസ് ഏർലി ആസ് പോസിബിൾ സോഷ്യൽ ആക്ടിവിറ്റീസായിട്ട് മുന്നോട്ട് പോകാം, ആസ് ഏർലി ആസ് പോസിബിൾ ജോബിലോട്ട് തിരിച്ചു വരാമെന്നുള്ള ആ ഒരു അഡ്വാൻറ്റേജ് എപ്പോഴും ഈ ലാപ്രോസ്കോപ്പിക് അല്ലെങ്കിൽ മിനിമലി ഇൻവേസീവ് അല്ലെങ്കിൽ റോബോട്ടിക് സർജറീസിൽ ഡെഫിനറ്റ്ലി കിട്ടുന്നതാണ്. ഓക്കെ, അത് ലിവർ സർജറീസ് എന്ന് മാത്രമല്ല, അതിന് വയറിലെ ഏത് സർജറി ആയിക്കോട്ടെ, ആമാശയം ബന്ധപ്പെട്ടായിക്കോട്ടെ, പാൻക്രിയാസ് കൊടലുമായി ബന്ധപ്പെട്ട എല്ലാത്തിലും ഇത് ആപ്ലിക്കബിൾ ആണ്. അതിന് നോർമൽ സർജറി ആണെങ്കിലും ക്യാൻസർ റിലേറ്റഡ് സർജറീസ് ആണെങ്കിലും എല്ലാത്തിനും ഇത് ആപ്ലിക്കബിൾ ആണ്. ഒരു ഡോക്ടേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ വെറുതെ ചോദിക്കുന്നതാണ്, ഇപ്പോൾ നോർമലി വിത്തൗട്ട് ദ ഹെൽപ്പ് ഓഫ് റോബോട്ട് ആൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് റോബോട്ട് ഡോക്ടറിന്റെ ഒരു ഫിസിക്കൽ പെർസ്പെക്റ്റീവിൽ അല്ലെങ്കിൽ ടയറിംഗ് ക്ഷീണം എന്നുള്ള പെർസ്പെക്റ്റീവിൽ എത്രത്തോളം ഒരു വ്യത്യാസമുണ്ട്? നല്ല ക്വസ്റ്റ്യൻ. അത് നമ്മൾ നോക്കുകയാണെങ്കിൽ ലോങ് സർജറീസ് ആണ് ട്രാൻസ്പ്ലാന്റ് ഓപ്പറേഷൻസും അതുപോലെ കോംപ്ലക്സ് സർജറീസ് ഒക്കെ. ഈ ലോങ് സർജറീസ് നിന്ന് ചെയ്യുന്നതും അതുപോലെ ഡോക്ടേഴ്സ് ഡോക്ടർ ടീമിലെല്ലാവരും ഒരു കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് ചെയ്യുന്നതും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ടാവും. കാര്യം അത് അവരുടെ വർക്ക് എഫിഷ്യൻസി കൂട്ടും, കംഫർട്ടബിൾ ആയിരിക്കും ചെയ്യുന്നത്. അതേപോലെ തന്നെ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കുറച്ചുകൂടെ പ്രിസൈസ് ആയിട്ട് ചെയ്യും, ഔട്ട്കംസും ബെറ്റർ ആവാനേ സാധ്യതയുള്ളൂ. ഞാനിപ്പോൾ ഡോക്ടേഴ്സിനോട് ചുമ്മാ ചോദിക്കുകയായിരുന്നു, കാരണം ഇത്ര നേരത്തെ സർജറി ആണല്ലോ, അപ്പോൾ എന്നോട് പറഞ്ഞു ഇവിടെ ഒരു ഇൻസ്ട്രുമെന്റിൽ പാട്ടൊക്കെ വെക്കാന്നാണ് എന്നോട് പറഞ്ഞത്, ചെറിയ മ്യൂസിക് ഒക്കെ വെച്ച് അങ്ങനെ. കാരണം കംഫർട്ടബിൾ ആയിട്ട് സർജറി ചെയ്യാമല്ലോ, നിങ്ങൾക്കുള്ള പ്ലേ ലിസ്റ്റ് ഒക്കെ തയ്യാറാക്കി, കാരണം ഇവർക്കും മെന്റലി ആ ഒരു കാംനെസ് ഇതിനകത്ത് അനിവാര്യമാണല്ലോ. ഒരു സർജറിയിൽ ഡോക്ടേഴ്സ് മാത്രമല്ല അല്ലാത്ത ടീംസും ഉണ്ട്, അനസ്തീസിയ ഡോക്ടേഴ്സ് ഉണ്ട്, ടെക്നീഷ്യൻസ് കാണും, നേഴ്സസ് ഉണ്ടാവും, എല്ലാവരും കംഫർട്ടബിൾ ആയാലേ ആ സർജറിയുടെ ഫ്ലോ എഫക്റ്റിലോട്ട് വരുള്ളൂ. സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം, താങ്ക് യു സോ മച്ച്. നമ്മളിങ്ങനെ ഇന്നത്തെ ഒരു വീഡിയോൻ്റെയും ഈ കാഴ്ചകളുടെയും ഇൻഫോർമേഷൻ്റെ ഒരു വൈൻഡപ്പിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ നമ്മൾ തുടങ്ങിയ ഡോക്ടർ സലീമിൻ്റെ ഒപ്പം തന്നെ നമുക്കിത് കൺക്ലൂഡ് ചെയ്യാമെന്നും കരുതാണ്. ഡോക്ടർ ഒരുപാട് അഡ്വാൻറ്റേജിനെ കുറിച്ച് അറിയുന്നു, ഇതൊരു ബെറ്റർ ചോയ്സ് ആണെന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ റോബോട്ട് വരെ എത്തിക്കാണ് കാര്യങ്ങൾ. ഇപ്പോൾ നാളെ ഒരു പക്ഷേ നിങ്ങളുടെ സാന്നിധ്യം പോലും ഇല്ലാണ്ട് ഒരു പ്രോഗ്രാം കയറ്റിവിട്ട് ഒരു പേഷ്യൻ്റെ കയറ്റിവിട്ട് കഴിഞ്ഞാൽ നാളെ ഇനി നിങ്ങളുടെ ജോലിയെ ബാധിക്കില്ലെന്നുള്ള വളരെ കൗതുകം കുസൃതിയുള്ള ചോദ്യമാണ്. ഒപ്പം ഇതിനി എങ്ങോട്ടാണ് നമ്മുടെ ഒരു നെക്സ്റ്റിന് എന്താണെന്നുള്ളതാണ്. ഇപ്പോൾ റോബോട്ട് വരെ എത്തി, ഇപ്പോൾ ഉള്ള ടെക്നോളജി എന്ന് പറയുന്നത് ഒരു മാസ്റ്റർ സ്ലേവ് ടെക്നോളജിയാണ്. മാസ്റ്റർ സ്ലേവ് ടെക്നോളജി, അതായത് സർജൻ മാസ്റ്ററാണ്, റോബോട്ട് സ്ലേവ് ആണ്. സർജന്റെ ഒരു നിർദ്ദേശം ഇല്ലാതെ ഒരു സ്റ്റെപ്പ് ഒരു മില്ലിമീറ്റർ റോബോട്ട് അനങ്ങത്തില്ല. അതായത് കംപ്ലീറ്റ്ലി സർജന്റെ കൺട്രോളിലാണ് റോബോട്ട് ഇരിക്കുന്നത്. അപ്പം സർജൻ എന്ത് കമാൻഡ് ആ ഫിംഗർ മൂവ്മെൻറ്റിലൂടെ കൊടുക്കുന്നുവോ അതാണ് റോബോട്ട് അനുസരിക്കുന്നത്. പക്ഷേ ഇനിയുള്ളൊരു തലമുറ കാണാൻ പോകുന്നത് അൺമാൻഡ് ആയിട്ടുള്ള പൈലറ്റ്സ് ഇല്ലാത്ത ഫ്ലൈറ്റ്സ്, ഓൾറെഡി നമ്മൾ കണ്ടു ഡ്രൈവർലെസ് കാർസ്, അതുപോലെയുള്ള എല്ലാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് ടേക്ക് ഓവർ ചെയ്യുന്നത്. ഇപ്പം നമ്മളൊരു ഒരു സർജറി, ഇപ്പം ഒരു 1000 സർജൻസ് പെർമിറ്റേഷൻ കോമ്പിനേഷനിൽ ഒരേ സർജറി അവർ 1000 സ്റ്റെപ്പിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ 1000 ഡിഫറെൻറ്റ് വേയ്സിൽ ഒരു പെർട്ടിക്കുലർ പ്രൊസീജിയർ ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കുക. ആ 1000 പ്രൊസീജിയർ ഒരാളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അയാൾക്ക് അയാൾ ട്യൂൺ ചെയ്ത് അയാളുടെ ശീലിച്ച് വന്നൊരു പ്രൊസീജിയറാണ് അത് ചെയ്യാൻ പറ്റുള്ളൂ. ആ 1000 പ്രൊസീജിയറിന് ഒരു റോബോട്ടിലേക്ക് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ, റോബോട്ടിനൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും കൂടി വന്നു കഴിഞ്ഞാൽ, ഏതൊരു കോംപ്ലക്സ് സർജറിയും 1000 സർജൻസിൻ്റെ എക്സ്പീരിയൻസ് ഒറ്റയടിക്ക് റോബോട്ടിന് കിട്ടും. അപ്പോൾ കംപ്ലീറ്റ് സർജറീസ് റോബോട്ട് ടേക്ക് ഓവർ ചെയ്യുന്നൊരു കാലം വിദൂരമല്ല. ഞാൻ പ്രതീക്ഷിക്കുന്നത് എത്രത്തോളം മുമ്പോട്ട് പോകുന്ന എന്ത് അഡ്വാൻറ്റേജും അഡ്വാൻസ് ടെക്നോളജിയും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ
മനുഷ്യന് ഉപകാരപ്പെടുന്ന ആവട്ടെ എന്ന് മാത്രം പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ യുവർ ടൈം. വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഇതിന്റെ ഉള്ളിലകത്ത് കയറി ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയതും. അതുപോലെ നമ്മൾ ഇതുവരെ കണ്ടിരുന്നോ എന്ന് അറിയില്ല, അവർ ഇതുവരെ ലാസ്റ്റ് വരെ കണ്ടുനിന്ന് നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുന്ന ആളൊരു ഒരു ക്രൈസിസ് വരാതിരിക്കട്ടെ, എന്തെങ്കിലും വന്നാൽ ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ ഈ ഒരു വീഡിയോ അവർക്ക് ഉപകാരപ്പെട്ടെ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്.